പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതലും നേക്കും തന്നെ ആമീൻ. എല്ലാവർക്കും മാതാ മറിയം മീഡിയയുടെ എല്ലാ ആശംസകളും പുനരുദ്ധാരണത്തിൻ്റെ എല്ലാ നന്മകളും ഈ അവസരം നേരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:5 വളരെ പ്രസിദ്ധമാണല്ലോ. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? യേശുക്രിസ്തു മരിച്ചുപോയി. മരിച്ചുപോയ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിലല്ലേ അന്വേഷിക്കേണ്ടത്? ഇതൊരു സാധാരണ മനുഷ്യൻ്റെ പ്രതികരണമാണ്, പ്രതിപ്രവർത്തനമാണ്. ഒരാൾ മരിച്ചാൽ അയാളെ അന്വേഷിക്കേണ്ടത് മരിച്ചവരുടെ ഇടയിലാണ്. എന്നാൽ ഈ സാധാരണതയിൽ നിന്നും വ്യത്യസ്തമായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണവും മരണവും കബറടക്കവും നമുക്ക് മറ്റൊരു ദിശാബോധം നൽകുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചത് പുനരുദ്ധാനം ചെയ്യാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നൽകുന്നതിനുമാണ്. ഒന്നാമത്, മരണം എല്ലാത്തിൻ്റെയും അന്ത്യമല്ല എന്ന തൂതാണ്. സാധാരണയുള്ള നമ്മുടെ വ്യവഹാരം മരണത്തോടെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതോടെ ജീവിതത്തിൻ്റെ ആത്യന്തികത അവിടെ അവസാനിക്കുകയാണല്ലോ. ഒരു പൂർണ്ണവിരാമം ജീവിതത്തിനിടുകയല്ലേ, ഒരു ഫുൾ സ്റ്റോപ്പ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം, ജീവിതം മരണത്തിനും അപ്പുറത്തേക്കും പോകുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പുതിയ വായന മരണത്തിന് നൽകുവാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം നമുക്ക് ഒരു വലിയ സന്ദേശം തരുന്നുണ്ട്. രണ്ടാമത്, മരണത്തിന് മധ്യേ ജീവന്റെ തുടിപ്പ് കണ്ടെത്തുവാനുള്ള ഒരു വലിയ ഹൃദയത്തിൻ്റെ പ്രത്യാശ യേശുക്രിസ്തു നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ്. മരണം മുമ്പിൽ കാണുക, ഏത് നിമിഷവും നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നമുക്ക് തന്നെ തീർച്ചയായും മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രോഗം നമ്മെ പിടിപെട്ടു, അവർക്ക് പിടിപെട്ടു എന്നിരിക്കട്ടെ. നമ്മൾ മരണത്തെ മുഖാമുഖം കാണുകയല്ലേ? നിരാശയിലൂടെയും നിരർത്ഥകത എന്ന വിചാരത്തിലൂടെയും മരണം നമുക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നത് നാം അനുഭവിച്ചറിയുകയായി. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ജീവനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ദൂത് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് യഥാർത്ഥമായും നൽകുവാൻ കഴിയുന്നുണ്ടോ? പതറിപ്പോകും, വിതുമ്മിപ്പോകും, ഹൃദയത്തിന് വിങ്ങലുകളുണ്ടാവും ഇത്തരം പ്രതിസന്ധികളുടെ മധ്യേ. പക്ഷേ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഈ ദുഃഖത്തിൻ്റെയും ഈ പ്രതിസന്ധിയുടെയും ഈ സാഹചര്യങ്ങളിൽ ജീവൻ നൽകുന്നവനായ കർത്താവ് പുനരുദ്ധാനത്തിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് നമുക്ക് നേർക്കുനേർ വരുന്നു എന്നുള്ളത്. യേശുക്രിസ്തുവിലുള്ള പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം കൊണ്ട് മാത്രമേ, ബന്ധം കൊണ്ട് മാത്രമേ മരണത്തിൻ്റെ നടുവിൽ നമുക്ക് ജീവൻ്റെ പ്രകാശം കാണാനും പ്രത്യാശയിൽ നമ്മളുടെ ജീവിതത്തെ ഉറപ്പിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് നൽകുന്ന മൂന്നാമത് ഒരു സന്ദേശമുണ്ട്. നമ്മളുടെ ഇടയിൽ
ഏഴിൽ ഒരാൾ അത്താഴപ്പട്ടിണിയോടെയാണ് ഉറങ്ങാൻ പോകുന്നത്. ഭാരതത്തില് 100 പേരിൽ 79 പേർ ദാരിദ്ര്യരേഖയ്ക്കും താഴെ കഴിയുന്നവരാണ്. ഏതാണ്ട് അതേ ശതമാനം ആളുകൾ 20 രൂപയോ അതിൽ കുറവോ മാത്രം പ്രതിദിന വരുമാനം ഉള്ളവർ മാത്രമാണ്. അവർ അഭിമുഖീകരിക്കുന്നത് യഥാർത്ഥത്തിൽ മരണനിഴലല്ലേ, നിഴൽപ്പാടല്ലേ? അത് പ്രത്യാശയുടെ കിരണമാണോ, സന്തോഷത്തിൻ്റെ പൊൻകിരണമാണോ? ഒരിക്കലുമല്ലോ. അത്താഴപ്പട്ടിണിയോടെ ഉറങ്ങാൻ പോകുന്നവൻ പോഷകാഹാരം വേണ്ടവണ്ണം ലഭിക്കാതെ പുന്തിയ വയറും ഒക്കെയായി കഴിയുന്ന കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങളുടെ അമ്മമാരില്ലേ? അവരുടെ ജീവിതത്തിൽ എന്ത് പ്രത്യാശയാണ്? പുനരുദ്ധാനത്തിൻ്റെ എന്ത് പ്രകാശമാണ് നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത്? നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ പെരുന്നാൾ, ഉയർപ്പ് പെരുന്നാൾ, ഈസ്റ്റർ ആഘോഷമാക്കുകയാണ് നമ്മൾ വിഭവസമൃദ്ധമായ വിരുന്നുകളിലൂടെ, സമ്മാനങ്ങൾ കൈമാറുന്നതിലൂടെ. മറ്റു ചിലർ മദ്യപാനം വഴിയായി കൂട്ടുകാരോടൊത്ത് ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മൾ ഈ ഉയർപ്പ് പെരുന്നാൾ ആഘോഷമാക്കുകയാണ്. പക്ഷേ ഇവിടെ പങ്കിടിയിലാണല്ലോ പുനരുദ്ധാനത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശം വാക്കിലൂടെ അല്ലല്ലോ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ പങ്കിടിയിലൂടെ അല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിയുക. ഈ അടുത്തു വരുന്ന പുനരുദ്ധാന പെരുന്നാൾ ഇത്തരം പ്രയാസപ്പെടുന്ന ഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെ ഒരു പ്രകാശം അവർക്ക് ലഭിക്കുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രായോഗിക പദ്ധതി, ഒരു പ്രവർത്തന പദ്ധതി നമ്മൾ തീർച്ചയായും നമുക്ക് ആവിഷ്കരിക്കുവാനുണ്ട്. നമുക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരംശം മാറ്റിവെക്കുവാൻ, വലിയ ആർഭാടങ്ങൾക്ക് പകരം സന്തോഷത്തിൻ്റെ, കുടുംബങ്ങൾ ഒത്തുകൂടുന്നതിൻ്റെ ചെറിയ അനുഭവങ്ങൾ വലിയ സ്പന്ദനങ്ങളായി തിരിച്ചറിഞ്ഞ് അങ്ങനെ ആഘോഷിക്കുവാൻ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി അതിലൊരംശം നീക്കിവെക്കുന്നതിനുള്ള, അങ്ങനെ അവരുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, അവരെയും കൂടെ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ഈ പുനരുദ്ധാന പെരുന്നാൾ നമുക്ക് ഈ വർഷം ആഘോഷിക്കുവാൻ. അതല്ലേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. മരണത്തിൻ്റെ നിഴലിൽ പാർക്കുന്ന ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. ദാരിദ്ര്യത്തിൻ്റെതാവാം, നിരാശതയുടേതാവാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടേതാകാം, വാർദ്ധക്യം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ദുഃഖങ്ങളാകാം. നമ്മളുടെ സമയം പങ്കിടുന്നതിലൂടെ, നാം നമ്മെ തന്നെ അവർക്ക് സമീപസ്ഥരാക്കുന്നതിലൂടെ, നമ്മളുടെ വിഭവങ്ങൾ പങ്കിടുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ പുനരുദ്ധാനത്തിൻ്റെ പുതിയ പ്രകാശം, ജീവൻ്റെ തുടിപ്പ് നമുക്ക് പങ്കുവയ്ക്കുവാൻ ഉള്ള അവസരമായി ഈ പുനരുദ്ധാന പെരുന്നാൾ നമുക്ക് കൊണ്ടാടുവാൻ സാധിക്കണം. ഒരിക്കൽ കൂടെ 2014 ഈസ്റ്ററിൻ്റെ, ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും മാതാ മറിയം മീഡിയയിലൂടെ കാതോർക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നേർന്നുകൊള്ളും.